ഞാൻ അഡ്വക്കേറ്റ് ബോബി മാണി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് വണ്ടികളുടെ ഫ്രണ്ട് ഗ്ലാസ്സില് അല്ലെങ്കിൽ സൈഡ് ഗ്ലാസ്സില് സൺഫിലിം ഒട്ടിച്ചാൽ അത് പണിഷ്യബിൾ ആണോ, അത് പറിച്ചു കളയാനുള്ള അധികാരം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനുണ്ടോ, അല്ലെങ്കിൽ അതിന് ഫൈൻ അടിക്കാനുള്ള അധികാരം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനുണ്ടോ എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പൊസിഷൻ കേരള ഹൈക്കോടതി കൺസിഡർ ചെയ്യുകയുണ്ടായി. ജസ്റ്റിസ് നഗരേഷ് ആണ് ഈ കേസ് കൺസിഡർ ചെയ്തത്. അദ്ദേഹം പറഞ്ഞു വളരെയധികം കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് 33-ാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞു, കൺക്ലൂഷൻസ് ഇവോൾവ്ഡ് ബേസ്ഡ് ഓൺ ദ ഫൈൻഡിങ്സ് ആൻഡ് ഒബ്സർവേഷൻസ് ഹിയർ ഇൻ അബോവ് ഈസ് ദാറ്റ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ ഇറ്റ്സ് ഒഫീഷ്യൽസ് ആർ നോട്ട് ലീഗലി ഓർ ജസ്റ്റിഫൈഡ് ഇൻ പീനലൈസിംഗ് ഓണേഴ്സ് ഓഫ് എനി മോട്ടോർ വെഹിക്കിൾ the window windscreen or window glasses of which are maintained with the safety glass or safety glazing including glazing paste with the plastic which conforms to the Indian standard IS 2553 part 2 first revision 2019 and providing not less than 70% visual transmission of light VLT അതായത് 70% ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്രകാരമുള്ള വിൻഡ്ഷീൽഡ് ഗ്ലാസുകൾ, അതായത് ഫ്രണ്ട് ഗ്ലാസും ഏറ്റവും ബാക്കിലെ ഗ്ലാസും 70% ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഫൈൻ അടിക്കാനുള്ള അധികാരം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് ഇല്ല എന്നും 50% വിഷ്വൽ ട്രാൻസ്മിഷൻ ലൈറ്റ് ഓൺ ദ സൈഡ് വിൻഡോസ്, സൈഡ് വിൻഡോസിൽ ഈ 50% മറയ്ക്കാനുള്ള മറയ്ക്കുന്നതിനും ഫൈൻ ഇടിക്കാനും ഒന്നും സാധ്യമല്ല എന്ന് പറഞ്ഞു. മിസ്സസ് ജോർജ് ആൻഡ് സൺസ് എറണാകുളം, ഇദ്ദേഹവും കൃഷ്ണകുമാർ എന്ന ആൾക്ക് ഈ ഫൈൻ അടിച്ച ആളും കൂടെ കൂടി ഒരു റിട്ട് കൊടുത്താണ്. റിട്ട് പെറ്റീഷൻ നമ്പർ 23/146/2022 2022 കൊടുത്തതാണ്. അതിൽ ഈ ഇത് സാധ്യമല്ല എന്ന് പറഞ്ഞു. പിന്നെ സുപ്രീം കോടതി ഇതിനു മുമ്പ് ടോട്ടൽ പ്രൊഹിബിഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ സുപ്രീം കോടതി അന്ന് ക്രൈംസ് ഡൽഹിയിലുണ്ടായ ക്രൈമിന്റെ ബേസിസിൽ ടിന്റഡ് ഗ്ലാസ്, ബ്ലാക്ക് ടിന്റഡ് ഗ്ലാസുകൾ ഒട്ടിക്കാൻ പാടില്ല എന്ന് ഒരു ടോട്ടൽ പ്രൊഹിബിഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ടോട്ടൽ പ്രൊഹിബിഷന്റെ ബേസിസിലാണ് ഇവിടെ പോലീസുകാരെല്ലാം ഇത് ഈ ഗ്ലാസ് ഒട്ടിച്ച എല്ലാ ഫിലിമും പർച്ചകളെയും ആ ഫിലിം ഒട്ടിക്കുന്നത് ഈ ഗ്ലാസ് പൊട്ടി നിങ്ങളുടെ മേത്ത് വീഴാതിരിക്കാനാണ് എന്നൊക്കെയുള്ള ഇന്റർപ്രിട്ടേഷൻ, അതൊന്നും ഇല്ല. അത് ഈ ക്രൈമിന് വേണ്ടിയാണ് അത് അന്ന് ചെയ്തത്. അത് പിന്നീട് സെൻട്രൽ ഗവൺമെന്റ് നിയമം മാറ്റി. അങ്ങനെയാണ് ഈ 70% ഫ്രണ്ടും ബ്ലാക്കും ഗ്ലാസുകളും 50% സൈഡ് ഗ്ലാസുകളിലും വിഷ്വൽ ട്രാൻസ്മിഷൻ ഓഫ് ലൈറ്റ് ഉണ്ടെങ്കിൽ അത് ഒട്ടിക്കാമെന്ന് നിയമം മാറിക്കൊണ്ടുവന്നു. ആ അപ്രകാരം അതിന് മുമ്പുള്ള ആ വിധി ഈ നിയമം മാറിക്കൊണ്ടുവന്നതിനകത്ത് അപ്ലൈ ചെയ്തില്ല. അതുകൊണ്ട് ബ്ലാക്ക് ഫിലിം ഒട്ടിക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ സ്പെസിഫിക്കേഷനുള്ള ടിന്റഡ് ഗ്ലാസുകൾ പതിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ പുതിയ ഗ്ലാസുകൾ, പഴയ ഗ്ലാസ് മാറി പുതിയ കൂടിയ ഗ്ലാസുകൾ ഇടുന്നതിനോ ആരെയും അത് പ്രൊഹിബിറ്റ് ചെയ്യുന്നില്ല എന്ന് ഈ വിധിയോടുകൂടി വ്യക്തമാക്കി. കേരള ഹൈക്കോടതിയിൽ ജസ്റ്റിസ് നഗരേഷാണ് ഈ വിധി പുറപ്പെടുവിച്ചത്. 10/9/2024 വിധി വന്നിരിക്കുന്നത്. അത് ഇതിനെ ഇതിന്റെ ഓപ്പോസിറ്റ് പാർട്ടി ആയിട്ട് ജോർജ് ആൻഡ് കൃഷ്ണകുമാർ ആയിരുന്നു വാദികള്. യൂണിയൻ ഓഫ് ഇന്ത്യ, അതുപോലെ സ്റ്റേറ്റ് ഓഫ് കേരള, സ്റ്റേറ്റ് പോലീസ് ചീഫ്, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ തോപ്പുംപടി, മട്ടാഞ്ചേരി തോപ്പുംപടി, അതായത് അദ്ദേഹമാണ് ഈ പ്രസ്തുത ചെല്ലാൻ എഴുതി കൊടുത്തത്. അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രതിയാക്കിയിരുന്നു. ആ ചെല്ലാൻ ക്യാൻസൽ ചെയ്തു. ബാക്കി ഈ ഇതിന് മുമ്പ് പറഞ്ഞ 4 പേർക്കും ഇത് ബാധകമാണ്. അല്ലെങ്കിൽ ഫിലിം പൊട്ടിക്കുന്നതിന് ഫൈൻ അടിക്കാനോ പറിച്ചു കളയാനോ ഉള്ള അധികാരം ഇല്ല എന്ന് ഈ കേസിലൂടെ കോടതി വ്യക്തമാക്കിയുണ്ടായി. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ